നമസ്കാരം റാഫ് ടോക്കിന്റെ ലീഗ് 1 ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളിക്കളത്തിലുള്ള 20 പേര് കണ്ടാലും നിങ്ങൾ മാത്രം അത് കാണുന്നില്ല. എപ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ഇത് സംഭവിക്കുന്നത് ആദ്യമായിട്ടല്ല. പറയുന്നത് ലിയനാർഡോയാണ്. പറഞ്ഞിരിക്കുന്നത് ഇന്നലത്തെ PSG വേഴ്സസ് ലെൻസ് മത്സരം നിയന്ത്രിച്ച ആ ഒരു റഫറിയോടാണ്. നമുക്കറിയാം റഫറി ജെറോം ബ്രിസാർഡ് ആണ്. ഇതേ റഫറി നിയന്ത്രിച്ച മത്സരത്തിലാണ് നേരത്തെ PSG-യും ഒളിമ്പിക് മാഴ്സയും തമ്മിൽ നടന്ന മത്സരത്തിലാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതും ആ ഒരു ആൽവരോ ഗോൺസാലസും നെയ്മറും തമ്മിലുള്ള പ്രശ്നങ്ങളും റെഡ് കാർഡും ഒക്കെ ഉണ്ടായത് ഈ റഫറി നിയന്ത്രിച്ച അതേ മത്സരത്തിലാണ്. ഇന്നലെ ലെൻസിനെതിരെയുള്ള മത്സരത്തിന്റെ അവസാന സമയത്ത് നെയ്മർ ജൂനിയറെ ഫൗൾ ചെയ്തിരുന്നു. ആ ഫൗൾ പക്ഷേ റഫറി ഒരു യെല്ലോ കാർഡ് കൊടുക്കേണ്ട ഫൗളാണ്. റഫറി അത് ഫൗളായിട്ട് പോലും പരിഗണിച്ചില്ല എന്നതാണ് ലിയനാർഡോയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ലിയനാർഡോ മത്സരം കഴിഞ്ഞ് റഫറി ടണലിലേക്ക് വരുന്ന സമയത്ത് അവിടെ തടഞ്ഞു നിർത്തി ശക്തമായ ഭാഷയിൽ തൻ്റെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. ഒടുവിൽ റഫറി അദ്ദേഹത്തെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഒപ്പം നടന്നുകൊണ്ട് വീണ്ടും റഫറിക്കെതിരെയുള്ള തൻ്റെ പ്രതിഷേധം ലിയനാർഡോ അറിയിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇപ്പോൾ വൈറലാണ്. നമുക്ക് ഏതായാലും കോപ്പിറൈറ്റ് ഇഷ്യൂകൾ ഉള്ളതുകൊണ്ട് ആ വീഡിയോ കാണിക്കാൻ കഴിയില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. തീർച്ചയായിട്ടും ലിയനാർഡോ പറഞ്ഞു വെക്കുന്നു അത് ഇപ്പോൾ എല്ലാവരും നിങ്ങളെക്കുറിച്ചാണ്, റഫറിയായ നിങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. തീർച്ചയായിട്ടും 20 ആളുകൾ, ആ ഗ്രൗണ്ടിലുള്ള 20 ആളുകൾ കണ്ട കാര്യം നിങ്ങൾ മാത്രം കാണുന്നില്ല. നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണ്. തീർച്ചയായും ഇതിൽ പലപ്പോഴും നിങ്ങൾ പറയുന്നു കളിയുടെ അവസാനം ഞാൻ ചെയ്യും കാര്യങ്ങൾ, ഞാൻ ഏറ്റെടുക്കും, ഞാൻ ചെയ്തോളാം എന്നാണ്. പക്ഷേ നിങ്ങൾ അവസാനം ഒന്നും ചെയ്യുന്നില്ല. കാര്യങ്ങൾ അനാവശ്യമായി നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇതാദ്യമായിട്ടല്ല നിങ്ങളിൽ നിന്ന് ഇങ്ങനെ സംഭവിക്കുന്നത്. എപ്പോഴും നിങ്ങളാണ്, നിങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് റഫറിക്കെതിരെ ശക്തമായ ഭാഷയിൽ ലിയനാർഡോ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ മത്സരത്തിലെ സംഭവങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഇനിയിപ്പോൾ PSG-യുടെ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിലേക്ക്, അതിന്റെ രണ്ടാം പാദ മത്സരത്തിൽ സിറ്റിയെ നേരിടാൻ വേണ്ടിയിട്ടാണ്. അതിന് മുന്നോടിയായി തങ്ങളുടെ സൂപ്പർ താരങ്ങൾക്ക് പരിക്കേൽക്കാതിരിക്കുക എന്നത് അവർക്കൊരു വലിയ പ്രാധാന്യമുള്ള കാര്യം തന്നെയായിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.